സൂപ്പർ ഫ്ലൈ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിനായി ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹാഫ് ഭാഗമായിട്ടോ ഞാൻ എടുക്കുന്നത്. ഇനി അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. അങ്ങനെ സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കാൽ കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു ട്രേയിലാണ് ഞാൻ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇതിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ കുക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പാനിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അര കപ്പ് പാൽപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഞാൻ ഇതിനു മുമ്പ് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അത് ഞാൻ വേണമെങ്കിൽ ഐ ബട്ടണിൽ കൊടുക്കാട്ടോ. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയം ഞാൻ ചൈന ഗ്രാസ് കൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വെള്ളത്തിലൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇത് രണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ എസൻസ് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഈ പുഡിങ് ട്രേയിലേക്ക് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു സമയം നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് അരിച്ചിട്ട് വേണം ഒഴിക്കാൻ. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ചൈന ഗ്രാസ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മളെ പൈനാപ്പിൾ പുഡിങ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്യണ വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ വീഡിയോ റെക്കോർഡായില്ല, അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാൻ പറ്റിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പുഡിങ് നിങ്ങൾ എന്തായാലും വീഡിയോ ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.